ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നത്തെ മൂവി അപ്ഡേറ്റ്സ് നോക്കാം. അതിലാദ്യമായിട്ട് സാമന്തയും ഉണ്ണി മുകുന്ദനും ആദ്യമായി ഒന്നിക്കുന്ന ഒരു ചിത്രമാണ് യശോദ. ഈ ഒരു സിനിമയുടെ റിലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന നവംബർ 11 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തും. ധനുഷ് നായകനായി എത്തുന്ന പുതിയൊരു ചിത്രമാണ് വാത്തി. ഈ ഒരു സിനിമയിലെ ഫസ്റ്റ് സിംഗിള് ഈ വരുന്ന നവംബർ 10 റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. നിവിൻ പോളി നായകനായി എത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കംപ്ലീറ്റ്ലി എൻ്റർടൈനർ മൂവിയായിരുന്നു താരം. ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് വിനയ് ഗോവിന്ദാണ്. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്യാനിരുന്നത്. എന്നാൽ എന്തൊക്കെയോ കാരണങ്ങൾ മൂലം ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് അടുത്ത വർഷത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നുവെന്ന് ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ദളപതി വിജയും രാഷ്മിക മന്ദനയും ആദ്യമായി ഒന്നിക്കുന്ന ഒരു ചിത്രമാണ് വാരിസ്. ചിത്രം സംവിധാനം ചെയ്യുന്നത് വംശി പൈതപ്പള്ളിയാണ്. ഈ ഒരു സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ ഇന്നലെ വൈകിട്ട് 6 യൂട്യൂബിൽ റിലീസ് ചെയ്തിരുന്നത്. ഒരു മിക്സഡ് അഭിപ്രായം മാത്രമേ ഈ ഒരു സിംഗിളിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. തമിഴ് താരം വിഷ്ണു വിശാൽ നായകനായെത്തുന്ന പുതിയൊരു സിനിമ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ലാൽ സലാം എന്നാണ് ഈ ഒരു സിനിമയ്ക്ക് ടൈറ്റിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. മമ്മൂക്ക നായകനായെത്തി നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു ഒഷാക്ക്. ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചത്. അതിനുശേഷം ചിത്രം ഇപ്പോൾ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വരുന്ന നവംബർ 11 ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ലൈവ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്.